ശിവശങ്കർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലായതോടെ സർക്കാരിലും ഇടതുമുന്നണിയിലും പ്രതിസന്ധി രൂക്ഷമായി. ഇപ്പോഴത്തെ സാഹചര്യം മുതലെടുത്ത് സർക്കാരിനെ പരമാവധി ആക്രമിക്കാൻ പ്രതിപക്ഷം രംഗത്ത് വരിക കൂടി ചെയ്യുന്നതോടെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലാകും. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കട്ടെ എന്ന നിലപാടാണ് തുടക്കം മുതൽ മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും സ്വീകരിക്കുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നതിന് അവർ ഏറെ ബുദ്ധിമുട്ടും. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ശിവശങ്കറിനെ അന്വേഷണ ഏജൻസികൾ കസ്റ്റഡിയിലെടുത്തത് CPMന് വലിയ തലവേദന തന്നെയാകുകയാണ്. മാത്രമല്ല ഈ വിഷയം തന്നെ സജീവമായി നിലനിർത്താനാണ് പ്രതിപക്ഷത്തിൻ്റെ ശ്രമവും. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ കടുപ്പിക്കുന്നതിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും നല്ല അവസരമായാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ ശ്രമം. കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സമരപരിപാടികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ അവസരം പരമാവധി മുതലെടുക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സർവാധികാരിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ഒന്നും നടക്കില്ലെന്നാണ് അവർ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വർണ്ണക്കടത്തുൾപ്പെടെയുള്ളതിൽ പങ്കുണ്ടെന്ന് ആരോപണമായിരിക്കും പ്രതിപക്ഷം ഉന്നയിക്കുക. വരും ദിവസങ്ങളിൽ ആരോപണം ശക്തമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ രാജി എന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. മാത്രമല്ല ഇതുവരെ ഇക്കാര്യത്തിൽ ഇടതുമുന്നണി ഒറ്റക്കെട്ടായാണ് നിലകൊണ്ടത്. അതിൽ വിള്ളൽ വീഴ്ത്താനുള്ള നീക്കവും UDFന്റെ ഭാഗത്തു നിന്നുമുണ്ട്. CPMനുള്ളിലെ അതൃപ്തരെയും ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളിൽ അഭിപ്രായ ഭിന്നതയുള്ളവരെയും ലക്ഷ്യമിട്ടായിരിക്കും UDFന്റെ നീക്കം. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ അടർത്തിയെടുത്തതിന് പകരം വീട്ടാനുള്ള അവസരം കൂടിയായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ കഴിയുമോ എന്നും UDF ആലോചിക്കുന്നുണ്ട്. ശിവശങ്കറുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസികൾ എന്ത് നടപടികൾ സ്വീകരിച്ചാലും അത് തങ്ങൾക്ക് ബാധകമല്ലെന്ന നിലപാടാണ് CPMഉം സർക്കാരും പ്രകടിപ്പിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി എല്ലാ സ്വാതന്ത്ര്യങ്ങളും നൽകി ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായി കരുതിയിരുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ ഇത് പൊതുജനത്തിനോട് വിശദീകരിക്കാൻ CPMഉം സർക്കാരും ബുദ്ധിമുട്ടുമെന്ന ആശങ്കയും പാർട്ടിക്കുണ്ട്. നിയമപരമായി കേസ് നിലനിൽക്കുമോ ഇല്ലയോ എന്നതിനുപരിയായി പൊതുസമൂഹത്തിന് മുന്നിൽ എങ്ങനെയാണ് ഇത് വിശദീകരിക്കാൻ കഴിയുകയെന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സർവ്വസൈന്യാധിപനായിരുന്നെങ്കിലും ഈ പ്രശ്നം വന്നയുടൻ തന്നെ പുറത്താക്കുകയും തള്ളിപ്പറയുകയും ചെയ്തുവെന്ന വാദമാണ് സർക്കാരും CPMഉം ഉയർത്തുന്നത്. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നുള്ളതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര അന്വേഷണത്തിന് കത്തെഴുതിയതും. മാത്രമല്ല ഇപ്പോഴത്തെ നടപടിയും സ്വർണ്ണക്കടത്തുമായി ഒരു ബന്ധവുമില്ല. കള്ളപ്പണം വെളുപ്പിക്കലാണ്. അദ്ദേഹം അത്തരമൊരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങണമെന്നാണ് CPM പറയുന്നതും. ഈ ഘട്ടത്തിൽ ശിവശങ്കറിനെതിരെ സ്വീകരിച്ചിരിക്കുന്ന നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. ഇപ്പോൾ നടക്കുന്ന കേസുകൾ രാഷ്ട്രീയമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത്തരം ഒരു നടപടി അനിവാര്യമാണ്. ഉന്നതങ്ങളിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ശിവശങ്കറിനെതിരായ നടപടി.